സീറ്റ് വിഭജനത്തിനായുള്ള എൽ ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത് സി പി ഐ എം സി പി ഐ ചർച്ചയായിരിക്കും ആദ്യം ഉണ്ടാവുക സ്ഥാനാർത്ഥി നിർണയത്തിന് സി പി ഐ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ഇന്ന് മുതൽ ആരംഭിക്കും ബുധനാഴ്ച സിപിഐ സംസ്ഥാന നിർവാഹ സമിതിയും ചേരുന്നുണ്ട് പത്ത് ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിൽ സീറ്റ് വിഭജന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് എൽ ഡി എഫ് തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സി പി ഐ നേതാക്കളും കാനം രാജന്റെ നേതൃത്വത്തിൽ സി പി ഐ നേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തും എൽ ഡി എഫ് യോഗത്തിന്റെ തീയതി ഈ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനിക്കുക കേരള കോൺഗ്രസ് എമ്മുമായി ഇന്ന് തന്നെ ചർച്ചയുണ്ടാകുമെന്നാണ് വിവരം തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ മറ്റു ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും പൂർത്തിയാക്കും വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എൽ ഡി എഫ് യോഗം ചേർന്ന് ഔദ്യോഗികമായി സിറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ശ്രമം ഓരോ മണ്ഡലത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥി പാനൽ തയ്യാറാക്കാൻ സി പി എം ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇന്നു മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന സ്ഥാനാർത്ഥി പാനൽ കൈമാറും തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവർക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കും സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനം പാലിച്ചായിരിക്കും ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ പട്ടിക തയ്യാറാക്കുക എന്നാൽ വിജയ മുൻനിർത്തി ചിലർക്ക് ഇളവുണ്ടായേക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചേരുന്ന സംസ്ഥാന സമിതി ഈ പട്ടിക പരിശോധിച്ച് വേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കും മൂന്നവണ് മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകേണ്ടതില്ലെന്ന കർശന നിലപാടാണ് സി പി ഐക്കുള്ളത് ഇതിൽ ഇളവിന് സാധ്യതയില്ല ബുധനാഴ്ച എഴുതുന്ന സംസ്ഥാന നിർവഹ സമിതിയിൽ സ്ഥാന നിർണയ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാനാണ് സി പി ഐ തീരുമാനം ജില്ലാ നിർവാഹ സമിതിയുടെ നിർദ്ദേശം കൂടി പരിശോധിച്ചായിരിക്കും സംസ്ഥാന കൌൺസിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള ഉപസമിതിയും അടുത്ത ദിവസങ്ങളിൽ യോഗം ചേരുന്നുണ്ട് അരുൺ രാജ് റിപ്പോർട്ടർ തിരുവനന്തപുരം